എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫെബ്രുവരി ഒന്നാം തീയതി നടന്ന കേന്ദ്ര ബജറ്റിൽ എല്ലാ ആളുകളും ആകാംക്ഷയോട് കൂടി കാത്തിരുന്നതായിരുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഒരു വർധനവ് ഒരു രണ്ടായിരം രൂപയുടെ വർധനവ് അല്ലെങ്കിൽ നാലായിരം രൂപയുടെ വർധനവൊക്കെ എല്ലാ ആളുകളും പ്രതീക്ഷിച്ചിരുന്നു കാരണം കർഷക സമരമൊക്കെ അവസാനിച്ച് അഞ്ച് സംസ്ഥാനങ്ങളിൽ ഒരു ഇലക്ഷൻ നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ വരുന്ന ഒരു ബജറ്റിൽ അത്തരത്തിലുള്ള ഒരു ജനപ്രിയ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും കേന്ദ്ര സർക്കാർ നിരാശപ്പെടുത്തി അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനമില്ല മാത്രമല്ല നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ ഒരു തുക തുടർന്നും ലഭിക്കാൻ ഒരു പുതുക്കൽ നടപടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പാണ് ഈ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത് എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ മുമ്പ് വ്യക്തമാക്കിയിരുന്നു അത് പ്രകാരം പല ആളുകളും അപ്ഡേറ്റ് ചെയ്തിട്ടുമുണ്ട് പല ആളുകൾക്കും ഈ ഒരു പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല കാരണം അവരുടെ മൊബൈലിലേക്ക് ഒ ടി പി വരുന്നില്ല വന്ന ഒ ടി പി തന്നെ ഇൻവാലേഡ് ഒ ടി പി എന്ന് കാണിക്കുന്നു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പത്തിരുപത് ദിവസമായിട്ട് ഈ സൈറ്റ് തന്നെ ബ്ലോക്ക് ആയിരുന്നു അതായത് കമ്മിങ് സോൺ എന്ന് എഴുതി കാണിച്ച് ഈ സൈറ്റിലേക്ക് കയറാൻ കഴിയാത്ത ഒരു സ്ഥിതിയായിരുന്നു നിലവിലുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ആ ഒരു പ്രശ്നം മാറിയിട്ടുണ്ട് പഴയ രീതിയിലേക്ക് വന്നിട്ടുണ്ട് എല്ലാ ആളുകൾക്കും ഇപ്പോൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യാം പക്ഷേ ഈ ഒരു ഇൻവാലിഡ് ഒ ടി പിയും ഒ ടി പി വരാത്ത പ്രശ്നങ്ങളൊക്കെ പല ആളുകൾക്കും ഇപ്പോഴും നേരിടുന്നുണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് കേന്ദ്രങ്ങളിലോ സി എസ് ഇ കേന്ദ്രങ്ങളിലോ പോയി വിരലടയാളം ഉപയോഗിച്ച് ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് ഈ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് അതാണ് പിന്നെ ഒരു മാർഗമുള്ളത് അപ്പോൾ എന്തായാലും മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീടുള്ള തുകകളെല്ലാം നഷ്ടപ്പെടുന്നതായിരിക്കും ഇതിനകം മൊബൈലിലൂടെ ചെയ്ത ആളുകൾ ഒ ടി പിക്ക് വന്ന് എല്ലാം കറക്റ്റായിട്ട് ചെയ്ത ആളുകൾ ഇനി ഈ അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ് സി കേന്ദ്രങ്ങളിലോ പോയിട്ട് ഈ ഒരു പ്രവർത്തനം ചെയ്യേണ്ടതില്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു നമുക്കറിയാം വർഷത്തിൽ മൂന്ന് ഗഡുക്കളായിട്ട് ആറായിരം രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് രണ്ടായിരം രൂപ വീതം മൂന്ന് ഗഡുക്കളായിട്ട് ആറായിരം രൂപയാണ് ലഭിക്കുന്നത് ഇതിനകം പത്ത് ഘടുക്കൾ ഇരുപതിനായിരം രൂപ ലഭിച്ചു കഴിഞ്ഞു അടുത്ത ഘടുവിൻ്റെ വിതരണം ഏപ്രിൽ മാസത്തിൽ തന്നെ ഉണ്ടാകും അപ്പോൾ ഏപ്രിൽ മാസത്തെ തുക കൂടി ലഭിക്കുന്നതോടുകൂടി ഇരുപത്തി രണ്ടായിരം രൂപ ഇതിൽ അംഗങ്ങളായിട്ട് മുമ്പ് തന്നെ അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതുമാണ് ഇതാണ് ശ്രദ്ധിക്കേണ്ടത് ഈ കെ അപ്ഡേറ്റ് ചെയ്യണം സ്വന്തമായി കഴിയാത്ത ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ് കേന്ദ്രങ്ങളിലോ പോയിട്ട് വിരലടയാളം പതിച്ച് ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് തന്നെ ഈ കെ അപ്ഡേറ്റ് ചെയ്യുക ഈ ഒരു തുക ആരും നഷ്ടപ്പെടുത്തരുത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേക്കാണ് എനേബിൾ ചെയ്തുതുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെയും കവളേ